ഫിലിംസും മെയിൻസ് ഒക്കെ പാസ്സായിട്ടാണ്. കാരണം അതിന്റെ ഫസ്റ്റത്തെ ഇരകൾ ഞങ്ങളാണ്. അങ്ങനെ തന്നെ പറയുന്നതാണ് അതിന്റെ ഒരു രീതി. ഒരു വ്യക്തി നമ്മളോട് പറഞ്ഞതാണ്, നമ്മളെ അച്ഛനൊരു തെങ്ങേറ്റ തൊഴിലാളി ആയതുകൊണ്ട് നീയും ഉയരത്തിലെത്തും എന്നുള്ള രീതിയിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അന്ന് എനിക്ക് എന്താ നമ്മളെ ചെറിയൊരു മനസ്സിൽ നമുക്കത് വലിയൊരു പൊള്ളലുണ്ടാക്കി. ബെസ്റ്റ് റിവഞ്ച് ഈസ് മാസീവ് സക്സസ്. അതായത് മറ്റുള്ള ആളുകളെ കളിയാക്കാനുള്ള ഏറ്റവും വലിയ മറുപടി എന്ന് പറയുന്നത് നമ്മുടെ വിജയമായിരിക്കണം. ഇത് പറയാനുള്ള കാരണം, എൻ്റെ കൂടെ നിന്നൊരു വ്യക്തിയുണ്ട്, ഇദ്ദേഹത്തെ പല ആളുകളും കളിയാക്കി. ഒരു കൂലിപ്പണിക്കാരൻ്റെ മകനല്ലേ നീ, നീ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകും എന്ന് പറഞ്ഞ് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. വിവിധ തരത്തിലുള്ള ജോലികൾ ചെയ്തു, ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പിലൊക്കെ ജോലി ചെയ്തു, പാർട്ട് ടൈമായിട്ട് പി എസ് സിക്ക് വേണ്ടി പഠിച്ചു തുടങ്ങി. അത് ഇന്നെൻ്റെ കൂടെ ഉള്ളത് കഴിഞ്ഞ എൽ ജി എസ് എക്സാമിൽ 28th റാങ്ക് നേടി കോഴിക്കോട് കലക്ടറേറ്റിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന അബിൻ ഗോപിയാണ്. സോ അബിൻ, വെൽക്കം ടു എജ്യൂ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. താങ്ക് യു സാർ. അപ്പം ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു ജോലിക്ക് എത്തിയത്. നിരവധി എന്താ പറയുക ജോലികൾ ചെയ്തിട്ടുണ്ട്, പെയിൻറ്റിങ്ങിൻ്റെ ജോലികളൊക്കെ കാര്യം. ഞാൻ ശരിക്കും ഇൻസ്റ്റയിലൊക്കെയാണ് ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മളെ ക്ലിപ്പ് നേരത്തെ ചേർത്തെന്ന് വിചാരിക്കുന്നു, റീൽസിൻ്റെ. അപ്പോൾ അതിൽ ഒരുപാട് ജോലികൾ, എനിക്കൊന്ന് ഫുഡ് ഡെലിവറി ആപ്പിലൊക്കെ ജോലി ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പം ഒരു ലൈഫ് ജേണി ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ, വീട്ടിലെ കാര്യങ്ങളും അല്ലെങ്കിൽ എങ്ങനെ ഡിഗ്രി കഴിഞ്ഞു, എങ്ങനെ പി എസ് സിക്ക് എത്തി എന്നുള്ള എല്ലാ കാര്യങ്ങളും. ഡിഗ്രി ഓൺ ഗോയിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ, എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന പോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. വീട്ടിൽ അനിയനും അമ്മയാണ് നിലവിലുള്ളത്. അപ്പോൾ അച്ഛൻ മരിച്ചു പോയിട്ട് 2012 അപ്പം കുറേ കാലം. അതിനുശേഷം നമുക്കൊരു സ്ട്രഗിളിംഗ് പീരീഡ് ഉണ്ടാവില്ല, എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. എന്നെപ്പോലെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ലൈഫിൽ ഓരോരോ കഷ്ടപ്പാടുകളുണ്ടാവും. അതിനുശേഷം നമ്മൾ ഒരു നല്ല ഇതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾസ്, ഒരുപാട് ബാരിയേഴ്സ് കടന്നിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പം പറയുന്ന നമുക്ക് സർക്കാർ ജോലി ഉണ്ട് കയ്യിൽ, പക്ഷേ നമ്മൾ സേഫാണ്. പക്ഷേ അന്നത്തെ ഒരു അവസ്ഥ അങ്ങനെ ഇല്ലായിരുന്നു. അവിടെ നിന്ന് നമുക്ക് വീട്ടിലെ മൂത്ത കുട്ടി ഞാനാണ്. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്നൊരു വിഹിതം ഞാൻ ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ട്, നമുക്ക് ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അപ്പോൾ അത് ചെയ്യണം, അതിൻ്റെ കൂടെ നമ്മളെ ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. പി എസ് സി പഠനം ഇനി വാട്സാപ്പിലൂടെ കൂടുതൽ അറിയാൻ 9048679679 എന്ന നമ്പറിലേക്ക് ക്ലാസ് എന്ന് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കൂ. ഇപ്പോൾ ഏത് പോയിന്റിലാണ് ഇങ്ങനെ ഒരു ഗവൺമെൻറ് ജോലി? ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഡിഗ്രി ഒക്കെ നിർത്തിയിട്ട് നമ്മൾ അബിൻ കൂലിപ്പണിക്ക് പോയല്ലേ. അപ്പോൾ എപ്പോഴാണ് ഈ ഒരു ഗവൺമെൻറ് ജോലി വേണം എന്നുള്ളത് തോന്നിയത്? ഗവൺമെൻറ് ജോലി വേണമെന്നുള്ളത് തോന്നിയത് നമുക്ക് പണിസ്ഥലത്തു നിന്ന് ഒരു തവണ വീണിട്ട് എനിക്കിപ്പോൾ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു, കാലിൻ്റെ ജോയിൻറ്റ് ചെറുതായിട്ട് ഇളകി. അപ്പോഴാണ് ഞാനിത് ചിന്തിക്കുന്നത്, കാരണം ഇത് എന്നും നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു ജോലി നമ്മൾ കുറ്റം പറയുന്നതല്ല, പക്ഷേ എല്ലാ ജോലിക്കും അവരുടേതായിട്ടുള്ള ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്, ഒരു ഫാക്ടർ എന്നാൽ റിസ്ക് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇത് എന്നും ഇത് തുടർന്ന് മുന്നോട്ട് പോകാൻ എന്നെക്കൊണ്ട് പറ്റില്ല. കാരണം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നാളെ മുതൽ നമ്മൾ വീണ്ടും കഷ്ടപ്പാടിലേക്ക് പോവുകയാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ഇത് സേഫ് ആക്കാം? അങ്ങനെയാണ് ഈ പി എസ് സി അല്ലെങ്കിൽ സർക്കാർ ജോലി എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ കൂടെ പഠിച്ചിറങ്ങിയ ആളുകൾ വ്യത്യസ്ത മേഖലകളിൽ, ചില ആൾക്കാർ നല്ല രീതിക്ക് പുറത്ത് പഠിക്കാൻ പോകുന്നു, നല്ല കോഴ്സുകൾ തേടി പോകുന്നു, ചില ആൾക്കാർ സെറ്റിലാവുന്നു, വ്യത്യസ്ത മേഖലകളിലായിട്ട് അവരെല്ലാവരും സെറ്റിലാവുകയാണ്. അപ്പം നമ്മൾ മാത്രം ഇപ്പോൾ എവിടെ നമ്മൾ സ്റ്റെക്കായി നിൽക്കുന്നു, മാറ്റമൊന്നുമില്ലാതെ അവിടെ നമ്മൾ പഴയ സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു ലാപ്പ് പോലും നമ്മൾ മുന്നോട്ടേക്ക് വന്നിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് വന്നപ്പോഴാണ് ഞാൻ പി എസ് സി അല്ലെങ്കിൽ സർക്കാർ ജോലി നേടണം, എന്നിട്ട് നമ്മളെ ബാക്കി ആഗ്രഹങ്ങൾ, അതിന് ശേഷം നമുക്കൊരു നിലനിൽപ്പായതിനു ശേഷം ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള ചലഞ്ച് എന്തായിരുന്നു? കാരണം ഇപ്പോൾ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനും പ്രൈവറ്റ് സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് പാർട്ട് ടൈമായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ നമുക്കിതൊരു സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫുൾ ടൈം പി എസ് സി പഠനമാണോ അതോ പാർട്ട് ടൈം, എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റഡി ഉണ്ടായിരുന്നു? ഞാൻ ആദ്യം നൈറ്റ് ബാച്ചിലാണ് പോകാൻ ആഗ്രഹിച്ചിരുന്നത്, പോകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി നൈറ്റ് ബാച്ചിൽ മാത്രം ഇരുന്നാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് തോന്നി. ഫോഴ്സ് പോലുള്ള എക്സാമുകൾക്ക് നൈറ്റ് ബാച്ച് മാത്രം ഉണ്ട്, ഇംഗ്ലീഷ് മാത്സ് ഒക്കെ കാര്യമായിട്ട് ഫോക്കസ് ചെയ്ത് നമുക്ക് അത് ക്രാക്ക് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് അപ്പോഴും കുറച്ചുകൂടെ ഒരു ക്ലറിക്കൽ പോസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു 10-5 ഷിഫ്റ്റ് വരുന്ന ഹോളിഡേയ്സൊക്കെ കിട്ടുന്ന നല്ല കുറച്ചുകൂടെ സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ളൊരു ജോലി വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തന്നെ ഞാൻ ഡേ ബാച്ചിലേക്ക് മാറുകയും ഡേ ബാച്ചിലേക്ക് മാറിയിട്ട് ഉച്ചവരെ ഓഫ്ലൈൻ ക്ലാസ്സിന് പോകുന്നു. അതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം നമ്മൾ സ്വിഗ്ഗിയിൽ ഓൺലൈൻ
ഫുഡ് ആപ്പിൽ വർക്ക് ചെയ്യാൻ പോകുന്നു. ഇത് കൂടി പറയണം, നമ്മൾ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടെൻത്ത് പ്രിലിംസ് ആണ്, പുതിയ മാറ്റത്തിനനുസരിച്ചാണ് പഠിച്ചത്. പഴയ എക്സാം അല്ല, അല്ല പഴയ എക്സാം അല്ല, മെയിൻസ് ഒക്കെ പാസ് ആയിട്ട് തന്നെയാണ്. ആ പ്രിലിംസ് മെയിൻസ് ഒക്കെ പാസ് ആയിട്ടാണ്, കാരണം അതിന്റെ ഫസ്റ്റത്തെ ഇരകൾ ഞങ്ങളാണ്. അങ്ങനെ തന്നെ പറയുന്നതാണ് അതിന്റെ ഒരു രീതി. പിഎസ്സി തന്നൊരു പണിയിൽ ചെറിയ സർവൈവ് ചെയ്ത് വന്ന ഫസ്റ്റത്തെ ആളുകൾ ഞങ്ങളാണ്. ഞങ്ങൾ ശരിക്കും ഹിസ്റ്ററി സൃഷ്ടിച്ച ആൾക്കാരാ, കാരണം നമ്മൾ പഠിച്ചത് പഴയ രീതിയിലാണെങ്കിലും എക്സാം ആയി വരുന്ന അല്ലെങ്കിൽ ടെൻത്ത് പ്രിലിംസ് മെയിൻസ് എന്നുള്ള രീതിയിൽ നമ്മളെ യു പി എസ് സി ഒക്കെ പോലെ രണ്ട് സെക്ഷനായിട്ട് വരികയാണ് എക്സാമുകൾ. അപ്പോൾ ഇത് ആദ്യമായിട്ട് നമ്മൾ ഫേസ് ചെയ്യണം, ഇത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ അല്ല. പക്ഷേ നമ്മൾ അത്രയും ലെവലിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചത് കൊണ്ട് ഞങ്ങളത് റിസൾട്ട് ഉണ്ടായി, ഞങ്ങളത് സർവൈവ് ചെയ്ത് വന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു മാറ്റം, അതായത് രാവിലെ പഠനം, ഉച്ചയ്ക്കേഷം പാർട്ട് ടൈം ജോലി, പാർട്ട് ടൈം ജോലി, എങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് പോയി? അതെ, അത് കണ്ടിന്യൂ ചെയ്ത് പോന്നുകൊണ്ടിരുന്നു. കാരണം നമുക്ക് ജോലി മസ്റ്റാണ്, കാരണം നമ്മളെ ചിലവുകൾ കഴിയണം, വീട്ടിലെ കാര്യങ്ങൾ കഴിയണം, നമ്മൾ തന്നെ പെട്രോൾ അടിക്കണം, ബുക്സ് വാങ്ങണം, അത് ഒരു ചിലവാണ്. എക്സ്പെൻസ് ഉണ്ട്, പി എസ് സി പഠിക്കാൻ തീർച്ചയായിട്ടും എക്സ്പെൻസ് ഉണ്ട്. ആരും എല്ലാവരും പറയും ഒരു റാങ്ക് ഫയൽ വാങ്ങിയാൽ പോലെ 500 രൂപയിലുള്ളൂ, അതുപോലെ നമുക്ക് പഠിക്കാൻ, നമുക്ക് അതിനുള്ള മെറ്റീരിയൽസ് വാങ്ങാനൊക്കെ നല്ല ചിലവ് വരും. ഇതെല്ലാം നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുകയാണ് കുഴപ്പമില്ല, പക്ഷെ നമുക്ക് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് തരാനില്ല, നമ്മൾ അങ്ങോട്ടാണ് കൊടുക്കേണ്ടത്. അത് നമ്മളെ ഉത്തരവാദിത്തമാണ്, ഒരു ബാധ്യതയല്ല, നമ്മളെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കാര്യങ്ങൾ നടക്കണം, നമ്മളെ പഠനം നടക്കണം, നമ്മളെ കോൺസെൻട്രേഷൻ തെറ്റരുത് എന്നുള്ളത് കൊണ്ട് ആ ഒരു ഫ്ലോ തുടർന്ന് തന്നെ പോയി എക്സാം വരെ. ആ ഒരു ഫ്ലോ, നമുക്കൊരു വാശിയുണ്ടല്ലോ നമുക്കത് കിട്ടണം എന്നുള്ളത്, അതിലൂടെ തന്നെ പോയി. ഓ, എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ വളരെ ഷാർപ്പായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പഠിച്ചിരിക്കും, സമയമുണ്ടാക്കി പഠിക്കും. ഇനി മാത്സ് ആണ് വിഷയം, എനിക്ക് മാത്സ് ആയിരുന്നു കുറച്ച് ടഫായിട്ടുള്ളത്. അപ്പോൾ മാത്സ് എനിക്ക് ഓവർകം ചെയ്യണമെങ്കിൽ ഞാൻ കൂടുതൽ ടൈം കണ്ടെത്തിയേ പറ്റുള്ളൂ. എനിക്ക് ടൈം ആരും തരില്ല, ഞാൻ കണ്ടെത്തണം. അതിൽ തന്നെ നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള കുറച്ചൊരു ഇതുണ്ട്. ആളുകൾ എന്താണ് കേട്ടാൽ ചിലപ്പം തള്ളു സ്റ്റോറി എന്നൊക്കെ പറയും, പക്ഷേ നമുക്ക് നമ്മൾ വന്ന വഴി മറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിതിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വൈഷ്ണവ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടുണ്ട്, നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആള് ഞാനിങ്ങനെ എന്താ ടിഷ്യൂ പേപ്പറിൽ അല്ലെങ്കിൽ നമുക്ക് ഈ ന്യൂസ് പ്രിൻറ്റ് പേപ്പറൊക്കെ കിട്ടും ഡെലിവറിൻ്റെ സമയത്ത് റെസ്റ്റോറൻറ്റ്സിൽ കിട്ടും. അപ്പം ഞാനത് റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് എടുത്തിട്ട് ബൈക്കിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് ഈ മാത്സ് പഠിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് സ്റ്റാൻഡ് ഉണ്ട് ബൈക്കിൽ, നമ്മളെ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ആ സ്റ്റാൻഡിൽ ഫോൺ വെച്ചിട്ടാണ്, അത് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നതൊക്കെ. അപ്പോൾ ആ അതിൽ കണക്കെഴുതി പഠിക്കുന്നത് കണ്ടിട്ട് അവൻ പിറ്റേന്ന് എനിക്കൊരു ബുക്ക്, ഒരു പോക്കറ്റ് ഡയറി എനിക്ക് കൊണ്ടുവന്നിട്ട് തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ എന്തായാലും പഠിക്കല്ലേ, ഇത് വെച്ചിട്ട് പഠിക്കുക, എനിക്ക് എന്തായാലും കിട്ടിയതാണ്, വീട്ടിൽ ഞാൻ എന്തായാലും ഉപയോഗിക്കുന്നില്ല, എനിക്കത് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തരികയാണത്. അപ്പോൾ ഞാനത് എടുത്ത് പിറ്റേ മുതൽ ഞാൻ അതിലാണ് മാത്സ് ചെയ്ത് പഠിക്കുന്നത്. ചെറിയൊരു പോക്കറ്റ് അറിയാം, നമുക്ക് ഈസിയാണ് കൊണ്ട് നടക്കാനൊക്കെ. അപ്പോൾ ഈ ജോലി കിട്ടിയ സമയത്ത് ഞാൻ ആദ്യം വിളിച്ചത് അവനെയാണ്, വൈഷ്ണവ്. അപ്പോൾ വയനാട്ടിൽ നാച്ചുറൽസ് എന്നുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഈ പ്രയാസമുള്ള സബ്ജക്റ്റുകൾ എങ്ങനെ പഠിച്ചു തുടങ്ങി? ഒരുപാട് റിസ്ക് ഫാക്ടർ ഉണ്ടാവും. അതെ, അതിൽ ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്ത് ചോദിച്ച്, മെസ്സേജ് ആയിട്ട് ചോദിച്ചത്, അതായത് നമുക്ക് ടഫ് ആയിട്ടുള്ള റിസ്ക് ഉള്ള ടോപ്പിക്സ് അതെങ്ങനെ കവർ ചെയ്യും എന്നുള്ളതാണ്. കുറേ ആളുകൾ ചോദിക്കുന്നത് അത് ടഫ്, അത് സ്കിപ്പ് ചെയ്യാൻ പറ്റും, എല്ലാവരും സ്കിപ്പ് ചെയ്യണതിനെ പറ്റിയാണ് അവർക്ക് അറിയേണ്ടത്. അതെ, അത് ഒഴിവാക്കിയാൽ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം? നമുക്ക് ചെയ്യാൻ പറ്റില്ല അത്, കാരണം 10 മാർക്ക് മാത്സ് അല്ലെങ്കിൽ 20 മാർക്ക് മാത്സ്, 20 മാർക്ക് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിൽ 20 മാർക്ക് എനിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ എനിക്ക് 80 മാർക്ക് ഇപ്പുറത്ത് സ്കോർ ചെയ്യാൻ പറ്റണം. അങ്ങനെ പറ്റില്ല, കാരണം പി എസ് സിക്ക് ഇന്നേ വരാരും 100-ൽ 100 വാങ്ങിയിട്ട് റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ആ റിസ്ക് ഫാക്ടർ ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യല്ല വേണ്ട, നമ്മൾ അതിനെ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്ത് നമ്മളെ കൂടെ കൂട്ടണം വേണ്ട. നമ്മളെതിരെയൊന്നും സ്കിപ്പ് ചെയ്തിട്ട് കാര്യമില്ല, കാരണം നമുക്ക് ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളിലും നമുക്ക് ഫുൾ മാർക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അതാണ് പി എസ് സിൻ്റെ ഒരു ഇത്. ഡിഗ്രിയാണ് നമുക്ക് ചെയ്യുക, പ്ലസ് ടു ആണ് നമുക്ക് ചെയ്യുക, കാരണം ആ ഒരു ഒരു സർട്ടൈൻ ഭാഗത്തു നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരുന്നുള്ളൂ, ഇത് ലോകത്തിൽ എന്തെങ്കിലും ചോദിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിസ്ക്കുള്ള ഭാഗങ്ങൾ പഠിക്കണമെങ്കിൽ അത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് അതിൻ്റെ ഒരു ബേസ് പഠിച്ചെടുത്തിട്ട് തീർച്ചയായിട്ടും നമുക്കത് കവർ ചെയ്ത് വരാം. എനിക്ക് ഏറ്റവും റിസ്ക് ഉള്ളത് മാത്സ് ആയിരുന്നു. സാറിന് അറിയാം, സാറിന് 2019 അതെ നമ്മൾ കണ്ടിട്ടുണ്ട്, സാറിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സിൽ കോഴിക്കോട് വിസ്മയം കോളേജിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ളതാണ്. എനിക്ക് മാത്സ് ആയിരുന്നു റിസ്ക്. അപ്പോൾ സാറിൻ്റെ ഒരു വൺ ഡേ പ്രോഗ്രാമിൽ ഞാൻ വന്നിട്ട് അറ്റൻഡ് ചെയ്തതാണ്. എനിക്ക് മാത്സ് അറിയില്ല, മാത്സ് പഠിക്കണം. അതേസമയം ഞാൻ സ്കിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, നമ്മൾ തമ്മിൽ അന്ന് കണ്ടുമുട്ടില്ല, എനിക്ക് കിട്ടില്ല, ഞാൻ ലിസ്റ്റിൽ പോലും വരില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടില്ല. അപ്പൊ എനിക്കത് കവർ ചെയ്യണം എന്നുള്ളൊരു വാശി ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാൻ മാത്സ് പഠിക്കാൻ ആഗ്രഹിച്ച് പഠിക്കാൻ തയ്യാറെടുത്ത് അതിന് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തു, അതിൻ്റെ ചെയ്യേണ്ട രീതി, ഇക്വേഷൻസ് എല്ലാം, അതിൻ്റെ മാക്സിമം ക്വസ്റ്റ്യൻസ് എവിടെ നിന്നെല്ലാം നമുക്ക് കിട്ടുമോ ആ രീതികളൊക്കെ നമ്മൾ ചെയ്തിട്ട് മാത്സ് നമ്മളെ കൂടെ കൂട്ടി. ആ മാത്സ് തന്നെയാണ് എനിക്ക് എക്സാമിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് വന്നത്. കാരണം 20 എൽ ഡി എസിൽ എനിക്ക് 19 മാർക്ക് കിട്ടി, ഒരു ക്വസ്റ്റ്യൻ എങ്ങാനും ഡിലീഷൻ പോയത്, പക്ഷേ അതിൽ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസിനും കിട്ടി. അതുകൊണ്ട് തന്നെ എനിക്ക്
ഒരു 19 മാർക്കോളം മുന്നിൽ വന്നപ്പം എൻ്റെ റാങ്ക് അതായത് 89.90 മാർക്കോളം എനിക്ക് എൽ ജി എസ് കോഴിക്കോട് എൽ ജി എസിലുണ്ട്. ആ 19 ഇല്ലാഞ്ഞ ഞാൻ എവിടെ കിടന്നു? ഞാൻ ലിസ്റ്റിൻ്റെ ഔട്ടാവും. 72 മാർക്കാണ് എനിക്ക് കട്ട് ഓഫ് വന്നത്. സപ്ലിയിൽ പോലും ഉണ്ടാവില്ല. 72 മാർക്കാണ് എത്ര വന്ന് കട്ട് ഓഫ് വന്നത് കോഴിക്കോട്. അപ്പം 89.90 19 പോയിക്കാണല്ലേ എത്രയും ആ ഒരു റേഞ്ചിലേക്ക് വന്ന്. മറക്കാൻ പറ്റാത്ത അനുഭവം ഒന്നുണ്ടായിരുന്നു. ഇപ്പം ഞാനത് മറന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പം ഞാൻ സർവൈവ് ചെയ്ത് വന്നു. നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ഒന്നിന ഒരു വ്യക്തി നമ്മളോട് പറഞ്ഞതാണ്, നമ്മൾ അച്ഛനൊരു തെങ്ങേറ്റ തൊഴിലാളി ആയതുകൊണ്ട് നീയും ഉയരത്തിലെത്തും എന്നുള്ള രീതിയിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അന്ന് എനിക്ക് എന്താ നമ്മളെ ചെറിയൊരു മനസ്സിൽ നമുക്കത് വലിയൊരു പൊള്ളലുണ്ടാക്കിയിട്ടുണ്ട്. കാരണം നമ്മളും അങ്ങോട്ടാണോ പോകുന്നത്, അല്ല നമ്മൾ അങ്ങോട്ടല്ല പോകുന്നത് എന്നുള്ളത് നമ്മൾ മാറ്റിമറിക്കണം. ആൾക്കാരുടെ ചിന്ത, ആ ഒരു ചിന്താഗതി നമ്മൾ മാറ്റിമറിക്കണമല്ലോ. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നത് ജില്ലാ കളക്ടർ ഓഫീസിൽ, ജില്ലാ കളക്ടർ റൂമിൻ്റെ 4 റൂം ഇപ്പുറം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡെപ്യൂട്ടി കളക്ടറിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ അന്ന് പറഞ്ഞ ആ ഒരു പൊള്ളൽ ഇപ്പം എനിക്ക് അത് ഹീലായി, അത് ഉണങ്ങി. കാരണം ഞാൻ അങ്ങനെയല്ല, ഞാൻ അതിനേക്കാൾ ഉയരത്തിൽ എത്തി എന്നുള്ളത് എനിക്ക് എൻ്റെ മനസ്സിൽ എന്താ എനിക്കൊരു സംതൃപ്തിയായി. ഞാൻ എൻ്റെ ചിന്തകളെ അല്ലെ മറ്റുള്ള ആളുകളുടെ ചിന്തകളെ ഞാൻ മാറ്റിമറിച്ചു. ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു നല്ല രീതിയിൽ ഞാൻ എത്തി എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം ആവുന്നൊരു കാര്യമാണ്. അപ്പം ഇപ്പോൾ ഞാനത് മറന്നു. ഞാൻ ആരോടും പ്രതികരിക്കാനോ ഒന്നും പോയിട്ടില്ല. ഞാൻ പഠിച്ച് ജോലി വാങ്ങി സ്റ്റേബിളായി, ഞാൻ ആ വാശി അങ്ങനെയാണ് തീർത്തത്. അതുപോലെ നാളെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റും. കളിയാക്കലുകളാണ് നമ്മളെ ഏറ്റവും വലിയ പ്രചോദനമായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അതൊരു ഉദാഹരണം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ അബിൻ, ഇപ്പം നിരവധി ആളുകൾ ചോദിക്കുന്നതും കേട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഫുൾ നെഗറ്റീവാണ്. പി എസ് സിയിൽ ഇപ്പോൾ തസ്തികളില്ല, എല്ലാം വെട്ടി ചുരുക്കുകയാണ്. പഠിച്ചിട്ട് കാര്യമുണ്ടോ, ജോലി കിട്ടുമോ, ഇതിലെന്താണ് പറയാനുള്ളത് അബിന്? എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ അതാണ്, നമ്മളെ ഒ എ പോസ്റ്റ് ഓഫീസ് അസിസ്റ്റൻ്റ് പോസ്റ്റ് നമുക്ക് നിർത്തലാക്കുകയാണ്, അതേപോലെ ടൈപ്പിസ്റ്റ് നിർത്തലാക്കുകയാണ്, പിന്നെ ഏതാണ്, അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഉണ്ട്, അത് നിർത്തലാക്കുകയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇറങ്ങിയിട്ട് കാര്യമുണ്ടോ, ഇനി പി എസ് സിയിൽ സാധ്യതകളുണ്ടോ, നിങ്ങൾ പഠിച്ച് കയറിയ പോലെ ഞങ്ങൾക്ക് കയറാൻ പറ്റുമോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. അത് അവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ചെറിയൊരു ഷോർട്ട് സ്റ്റോറിയായിട്ട് പറയാം. സെക്രട്ടറിയേറ്റ് ഓയ എന്നുള്ളൊരു പോസ്റ്റ് പുതിയതായിട്ട് പി എസ് സി കൊണ്ടുവന്ന് നോട്ടിഫിക്കേഷൻ വിളിച്ച സമയത്ത് 64 വേക്കൻസിയാണ് ഉണ്ടായിരുന്നത്. അത് എഴുതിയ ആൾക്കാർക്ക് അറിയാം, സ്റ്റേറ്റ് വൈഡ്. അതെ, 2019 ഒക്ടോബർ സമയത്താണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. വെറും 64 വേക്കൻസി കേരളത്തിൽ മൊത്തം. അന്ന് എൻ്റെ കൂടെ പഠിക്കുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞു അത് അപ്ലൈ ചെയ്താൽ കിട്ടില്ല, അതൊക്കെ വേറെ മിടുക്കന്മാർ കൊണ്ടുപോകും. എന്ത്, നമ്മൾ മിടുക്കന്മാരല്ലേ, നമ്മൾ മിടുക്കന്മാരാണെന്നുള്ള നമ്മൾ പ്രൂവ് ചെയ്യണം. എപ്പോൾ ആ എക്സാം നടന്ന് 1,100,000 ഉദ്യോഗാർത്ഥികളാണ് ആ എക്സാം എഴുതിയത്. അപ്പോൾ 1,100,000 ആൾക്കാർ എഴുതിയത് ഈ 64 പോസ്റ്റിലേക്കാണെന്നുള്ളത് ശ്രദ്ധിക്കണം. അതാണ് ഇവിടെ മത്സരം. പക്ഷേ എന്നിട്ട് അതിന് ശേഷം ലിസ്റ്റ് വന്നു. ഞങ്ങൾ വെരിഫിക്കേഷൻ്റെ സമയത്തൊക്കെ ഒരു കുറിപ്പ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഉത്തരവ് തന്നതാകും. ഉദ്യോഗസ്ഥ പരിണ പരിഷ്കാര വകുപ്പിൻ്റെ നേതൃത്വത്തിൽ 220 വേക്കൻസി അതിന്ന് അബോളിഷ് ചെയ്തു. അപ്പോൾ വീണ്ടും നമ്മൾ നിരാശയിലേക്ക് ആയി. അയ്യോ, എനിക്ക് ഒരു സാധ്യത നഷ്ടപ്പെടുകയാണ്. നമ്മൾ പഠിച്ചു 64 വേക്കൻസികൾ 220 എത്തി, അത്രയും വേക്കൻസി പോയല്ലോ എന്നുള്ളത്. ആ ലിസ്റ്റിൽ എൻ്റെ റാങ്ക് 225. ഈ 1,100,000 ആൾക്കാർ എഴുതിയതാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളന്ന് മടുപ്പിച്ച ആൾക്കാരൊന്നും ആ ലിസ്റ്റിൽ എവിടെയും ഇല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വാശിക്ക് പഠിച്ചു, നമ്മൾ ജോലി കിട്ടാറായി. ഇപ്പോൾ ആ ലിസ്റ്റിൽ 333 വേക്കൻസി ഉണ്ട്. അതായത് 64 വേക്കൻസി ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പഠിക്കാതിരുന്ന, ആ ലിസ്റ്റിൽ പോലും വരാതിരുന്ന ആൾക്കാർ ഇപ്പം നിരാശപ്പെടുകയാണ്. പക്ഷെ നമ്മളത് വേണം കിട്ടുമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇരുന്ന് പഠിച്ചു, നമുക്ക് കിട്ടി. ഇപ്പം 333 വേക്കൻസി ഉണ്ട്. അതിൽ എനിക്ക് പോസ്റ്റിംഗ് ആയിട്ടുള്ളത് കേരള പി എസ് സിയിൽ തന്നെയാണ്. അതായത് കേരള പി എസ് സിയിൽ എക്സാം എഴുതിയിട്ട് കേരള പി എസ് സി എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിലാണ് എനിക്ക് അടുത്ത പോസ്റ്റിംഗ് ആവുന്നത്. അപ്പോൾ ഞാൻ പോകുന്നില്ല, ഞാൻ റവന്യൂവിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ അതാണ്, അവസരങ്ങൾ തേടുന്ന ആൾക്കാർക്ക് അവസരങ്ങളുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ നെഗറ്റീവ് മാത്രം വരുന്ന പത്രമാധ്യമങ്ങൾ വരുന്നു, ന്യൂസ് വരുന്നു, ഗ്രൂപ്പുകളിൽ വരുന്നു, ഇത് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് വിജയത്തിലെത്താൻ പറ്റില്ല. നമുക്കുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അവസരങ്ങളുണ്ട്. അതുപോലെ എസ് ഐ ഇപ്പോൾ പുതിയത് വിളിച്ചു, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് വിളിച്ചു, യൂണിവേഴ്സിറ്റി എൽ ജി എസ് വിളിക്കാൻ പോവാണ്. പിന്നെ ഇതേ എൽ ഡി സി തന്നെ 2024 ഡിസംബർ അല്ലെ 2025 ജനുവരി ആ ഒരു ടൈമിലേക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വരും. കാരണം പ്രിലിംസും മെയിൻസും കഴിഞ്ഞിട്ട് വേണം ഇതിൻ്റെ ലിസ്റ്റ് ഇടാൻ. അപ്പോൾ 1.5 കൊല്ലത്തിൻ്റെ ഗ്യാപ്പിൽ മുന്നേ ആയിട്ട് അവർ നോട്ടിഫിക്കേഷൻ ഇറക്കും. അപ്പോൾ ഇത് കിട്ടാത്ത ആൾക്കാർക്കും അവസരങ്ങൾ ഇനിയും ഉണ്ട്. അവരത് കണ്ടെത്തുന്നില്ല, അവരത് കാണാൻ ശ്രമിക്കുന്നില്ല, അവർ നെഗറ്റീവിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ആളുകളോട് എന്നോട് പറയാനുള്ള, നമുക്കുള്ള അവസരങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം, അവസരങ്ങളുണ്ട്. അപ്പോൾ അബിൻ, എന്തായാലും ഒരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു. സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിലും ആസ് എ ടീച്ചർ എനിക്കും വളരെ സന്തോഷമുള്ള സമയമാണ്. ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മൾ കണ്ടുപിട്ടിട്ടുണ്ടായിരുന്നു പണ്ട്, എന്തായാലും ജോലി കിട്ടി.
അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു സന്തോഷമുള്ള സമയമാണ്. നമ്മൾ ഇപ്പോൾ പഴയ പണ്ടൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത ആളുകൾക്കൊക്കെ ഒരു താങ്ക്സ് പറയേണ്ട ഒരു അവസരം കൂടിയാണത്. അതെനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരുപാട് പേര് ഒറ്റപ്പെടുത്തി, നമ്മളെ കളിയാക്കി, നമുക്ക് പി എസ് സി കിട്ടില്ല, നിനക്കൊന്നും അത് കിട്ടില്ല, ഇത് കിട്ടില്ല, നിനക്കൊന്നും കിട്ടില്ല. പക്ഷേ എന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ അതിലെ മറ്റവരെക്കാളും എന്താണ് നമ്മളെ ചേർത്ത് പിടിച്ച കുറച്ച് ആൾക്കാരുണ്ട്, അവരെ എനിക്ക് മറക്കാൻ പറ്റില്ല. അതിൽ ഏറ്റവും ആദ്യമായിട്ട് പറയേണ്ടത് എൻ്റെ അമ്മ. അമ്മയാണ് എന്നോട് പറഞ്ഞത് ഒരു ഗവൺമെൻറ് ജോലി ഒരു ആഗ്രഹമാണ് എന്നുള്ളത് പറഞ്ഞ അമ്മേൻ്റെ ഒരു വാശിക്കാണ് ഞാനത് പഠിക്കുന്നത്. പിന്നെ അനിയൻ, നമ്മളെ കൂടെ തന്നെ നിന്ന് സപ്പോർട്ട് ചെയ്ത അനിയൻ. പിന്നെ മാമൻ, മാമൻ പോലീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം മാമൻ ആണ്, മാമി, ഇവ അമ്മച്ചൻ, അമ്മമ്മ, ഈ ഒരു ടീമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നിട്ടുള്ളത് പഠന കാര്യത്തിൽ. എന്തൊക്കെ വന്നാലും നീ ഇത് പഠിച്ച് നേടിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം, ഇത് കിട്ടിയിട്ട് മതി ഇനി ബാക്കി എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ അത്രയും സ്ട്രോങ് ആയിട്ട് നിന്നത് അവരാണ്. അവർ തന്നെയാണ് എന്നെക്കാളും കൂടുതൽ ഈ വിജയം ഇപ്പോൾ ആഘോഷിക്കുന്നതും അഭിമാനത്തോടെ നമ്മളെ ചേർത്ത് ഇപ്പോഴും ചേർത്ത് പിടിക്കുന്നതും അവരാണ്. അവരെ എനിക്ക് ഈ ഒരു വീഡിയോയിൽ നിന്നല്ല എല്ലാ സ്ഥലത്തും ഞാൻ പറയുന്നതാണ്, അങ്ങനെയുള്ള ആളുകളെ ഇപ്പോഴും ഓർക്കുന്നു. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു കാര്യം, നമുക്ക് വീണ്ടും കാണാം അബിൻ. സ്വന്തം അടുത്ത വീഡിയോയിൽ കാണാം. സുറ്റിലൻ ടേക്ക് കെയർ, ബൈ.